ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് ഇന്നതാണ് ഞാനൊരു അടിപൊളി ഐറ്റ ഐറ്റം വന്നത് കേട്ടോ കണ്ടാൽ തന്നെ വായിൽ വെള്ളം ഓറുന്ന വറുത്തരച്ച കോഴിക്കറി അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് നമ്മൾ വറുത്തരച്ച കോഴിക്കറി ഉണ്ടാക്കുക ഇതാ ഞാൻ കഴുകി വൃത്തിയാക്കിയ രണ്ട് കിലോ ചിക്കനാണ് എല്ലോട് കൂടിയതാണ് കേട്ടോ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നു എന്നിട്ട് പിന്നെ നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ നല്ലോണം ഹീപ്പായിട്ടാണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ പോലെ ഉപ്പ് ഉപ്പ് പിന്നെ നിങ്ങളുടെ പാകത്തിന് ഇടുകട്ടോ കൂടുതലോ കുറവോ വേണ്ട ഒരു പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ എന്നിട്ട് ആ മസാല മാത്രം ഒരു സൈഡിൽ ഇതാ ഞാൻ ചെയ്യുന്ന പോലെ ഒരു സൈഡിൽ തന്നെ മിക്സാക്കുകട്ടോ വലിയ പാത്രമാണിത് അതുകൊണ്ട് ഞാൻ ഒരു സൈഡിൽ വെച്ച് തന്നെ ഇത് മിക്സ് ആക്കുകയാണ് എന്നിട്ട് അതെല്ലാം കൂടി ആ ചിക്കനിലേക്ക് നല്ലവണ്ണം ഒന്ന് പെരട്ടി വെക്കുക കേട്ടോ നല്ലോണം കുഴച്ചിട്ട് എല്ലായിടത്തും പിടിക്കട്ടെ എന്നിട്ട് ഒരു തുള്ളി ഇതാ ഒരു ടീസ്പൂൺ പോലെ ഇട്ട് വെളിച്ചെണ്ണയും കൂടി കൂട്ടി ഒന്നും കൂടെ കുഴക്കുക കേട്ടോ നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് നമ്മൾ അതിന്നെല്ലാം വാരിയിട്ട് വേറൊരു ചെറിയ പാത്രത്തിൽ വെക്കുക എന്താ പറയുക ഒന്ന് ഒതുങ്ങി നിൽക്കാൻ ചെറിയ പാത്രത്തിലെല്ലാം വാരിയിട്ടിട്ട് നമ്മളൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ അതൊന്ന് മൂടി വെക്കുക ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് ഞാനിതാ ഒരു സവാള ചെറുതായി അരിഞ്ഞതാണ് അത് കുക്കറിൽ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഉണ്ടല്ലോ മസാലയെല്ലാം പെരട്ടി വെച്ച അതും കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അതിൽ കുറച്ച് വെള്ളമുണ്ട് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തില്ല കേട്ടോ ആ ചിക്കൻ തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ് പിന്നെ അതാ ആ ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് ആ പാത്രത്തിൽ കുറച്ച് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം അത്രയും ഇല്ല കേട്ടോ അതാ കാണുന്ന വെള്ളമേ ഉള്ളൂ അതൊഴിച്ചിട്ട് ഇതിൻ്റെ ലിഡൊക്കെ ഇട്ടിട്ട് വെയ്റ്റ് ഇട്ടിട്ട് ഒറ്റ ഒരു വിസിലിട്ട് ഹൈ ഫ്ലെയിമിന് ഒരേ ഒരു വിസിൽ വന്നാൽ മതി എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓഫാക്കി അടവെക്കുക ഇതാപ്പം നല്ലോണം കത്തിണ്ട് ഹൈ ഫ്ലെയിം ആണേൽ ഒരു വിസിൽ വന്നു ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കുക്കർ നമ്മൾ അടുപ്പത്തുനിന്ന് മാറ്റി വെച്ച് ഒരു ഇരുമ്പിൻ്റെ കടായി ഞാൻ വെച്ച് ചീനച്ചട്ടിയിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഇതാ ഒരു കഷ്ണം പട്ട ചെറുതായി മുറിച്ചതാണ് അതും നാല് ഏലക്കായും നാല് ഗ്രാമ്പും ഇട്ട് ഒന്ന് ചെറുങ്ങനെയും ചൂടായി വരുമ്പം അതിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയാണ് ഇടുന്നത് കാരണം നമ്മൾ നമ്മളിതിൽ മല്ലിപ്പൊടിയ ഇട്ടിട്ടില്ല പിന്നെ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വൈറ്റ് പെപ്പർ കോൺസ് അതായത് അത് ഇവിടെ തന്നെ ഞാൻ ഉണ്ടാക്കിയാണ് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കാണുക പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ പെരിഞ്ചീര കൊടുക എന്നിട്ട് ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് മൂത്ത് വരുമ്പം നമ്മളിതാ അതിലേക്ക് ഇനി എന്താ ആഡ് അറിയോ ഇതാ ഒരു പത്ത് ചെറിയ ഉള്ളി അതായത് ഷാലോഡ്സ് നടു ചീന്തിയതാണ് ഞാൻ കേട്ടോ എന്നാലും ഒന്ന് വേഗം വന്ന് കിട്ടുമല്ലോ അപ്പോൾ അതും കൂടെയിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഇതാ ഒരു നാളികേരം ഫുള്ള് നാളികേരമാണേൽ അതിലൊരു കാൽ ടീസ്പൂൺ പോലെ മഞ്ഞൾപ്പൊടി ഇട്ടിണ് ഇതിനൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക കേട്ടോ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വറുത്താൽ മതിയോ തിരക്കിട്ട് വേഗം വറക്കാൻ പാടില്ല അടി കരിഞ്ഞു പോകും അപ്പം നമ്മൾ സാവധാനം വറുത്തെടുക്കണം പിന്നെ അതിലേക്ക് ഇതാ ഒരു മൂന്നാല് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമ്മളിത് വറുത്തെടുക്കണം കൈ വെക്കാതെ ഇളക്കണേ അടിയൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇതാ ഇത് ഏകദേശം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പം ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് സ്റ്റവ് ഓഫ് ചെയ്തിട്ടും ഞാൻ അതിൽ ഇളക്കിക്കൊണ്ടിരുന്നതാണ് എന്താ പറയുക കരിഞ്ഞു പോയില്ലെങ്കിൽ ഇപ്പം അതാണ് ഞാൻ എടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അത് തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലേറ്റിൽ ഇട്ട് വെക്കുക തണുത്തിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ അപ്പോഴത്തേക്കിതാ ഞാനൊരു നാല് സവാള ചെറുങ്ങനെ അരിഞ്ഞു വെച്ചതാണ് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കീറി വെച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചെറുങ്ങനെ അരിഞ്ഞതും ഒരു പത്ത് അല്ലി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞു വെച്ചിരുന്നു കേട്ടാ ഇനി അതേ ചീനച്ചട്ടി തന്നെ നമ്മളിതാ ഈ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചിൻ്റെ കഷ്ണങ്ങള് ചെറുതായി നുറുക്കി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ അതൊന്ന് ചെറുങ്ങനെ ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം ഏ അധികം മൂക്കൊന്നും വേണ്ട ഒരു പച്ചമണം പോകുമ്പോൾ നമ്മളതിലേക്ക് ഇതാ കീറി വെച്ച മൂന്ന് പച്ചമുളക് കൊടുക്കുക പിന്നെ അതാ ചെറുതായി അരിഞ്ഞ നാല് സവാള അതും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണേ അല്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇടാം കേട്ടോ നമ്മൾ മറ്റേ ചിക്കനിൽ ഉപ്പിട്ടുണ്ട് പക്ഷേ ഇന്ന ഈ മസാലയ്ക്ക് വേണ്ടി അത് മാത്രമല്ല ഉപ്പ് ഇട്ടാൽ ഉള്ളി വേഗം വാടിക്കിട്ടും കേട്ടോ ഇതൊരു മൂന്നാല് തണ്ട് കറിവേപ്പിലയും കൂടി ഇടുക ഉള്ളിതാ ഒന്ന് വാടിതാ ഒരു ട്രാൻസ്ലൂസെൻ്റ് എന്നൊക്കെ പറയില്ലേ ഒന്ന് സോഫ്റ്റായി വരും അപ്പം നമ്മൾ വേവിച്ച് വെച്ചാൽ ചിക്കൻ്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ചിക്കനിൽ വെള്ളം ഒഴിച്ചിട്ടില്ല അതിലുണ്ടായതാണ് അപ്പോൾ ഈ വെള്ളം നല്ലപോലെ തിളയ്ക്കണം ചീനച്ചട്ടിയിൽ ഏ അപ്പം നമ്മൾ ബാക്കി ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പാത്രം കൊണ്ട് ഒന്ന് മൂടി വെക്കുക ഫ്ലെയിം കൂട്ടി വെക്കരുതേ മീഡിയം ടു ലോ ഫ്ലെയിമിലെ കുക്ക് ചെയ്യാമോ പിന്നെ നമ്മൾ തണുക്കാൻ വെച്ച തേങ്ങയല്ലേ അത് അരച്ചെടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ഇതെല്ലാം ഒരു മിക്സീടെ ജാറിലിട്ട് വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്തതാണ് ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ അതിൽ കുറവ് വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് നിങ്ങൾ നോക്കണം എത്ര വേണമെന്നേ നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക അപ്പോഴത്തേക്ക് ഇത് നമ്മൾ ചിക്കൻ ഓൾറെഡി കുക്കറിൽ വെന്തതാണ് പിന്നെ മസാല ബാക്കിയുള്ളതൊക്കെ വേണ്ടുള്ളൂ എന്നിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതാ ഇത് നല്ല തിളക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കുത്തി കലക്കി ഇളക്കി കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകരുത് അധികം വെന്ത കുണമാണ് പക്ഷേ വെള്ളം ഒന്ന് വറ്റിയിട്ട് ഇത് നല്ല കുറുകിയൊരു കറിയായി വരും നല്ല ടേസ്റ്റായിക്കും ഇത് എൻ്റെ മക്കളെ ഇതിൻ്റെ സ്മെല് ഇപ്പം തന്നെ ഭയങ്കരമാണ് കണ്ടോ എന്താ ടേസ്റ്റ് അപ്പം നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതാണ് നമ്മളെ ചിക്കൻ ഇപ്പോൾ റെഡിയായി ഞാൻ വേവിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചിരുന്നു അഞ്ച് മിനിറ്റ് കണ്ടോ ഇപ്പം കറിയെല്ലാം കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ചക്കയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ ഇത് വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും ഇത് നോൺ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും ഉണ്ടോ അപ്പം ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു ഫോർ വാച്ചിങ്